നമസ്കാരം, ഞാൻ ഷെബീർ കെ ജെ. ഷെബി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ട് ജ്യൂസാണ്. ആരും അധികം കുടിച്ച് പരിചയമില്ലാത്ത വ്യത്യസ്തമായ രുചിയിൽ അടിപൊളി ടേസ്റ്റിലൊരു കിഡ്ലൻ ജ്യൂസാണ്. അതിന് പ്രധാന ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇതേ സാധനം തന്നെയാണ്. നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാങ്ങയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, എല്ലാവർക്കും വീട്ടിൽ പരീക്ഷ നോക്കുന്ന കിഡ്ലൻ ഐറ്റമാണ്. അതെന്താ എങ്ങനെ ഉണ്ടാക്കുക ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമുക്ക് രണ്ട് മാങ്ങയുടെ അറുക്കുക അധികം തന്നെ. നല്ല കിഡ്ലം ഫ്രഷ് സാധനമാണ്. നമ്മൾ മൂച്ചു നിന്ന് കറക്റ്റ് പൊട്ടിച്ചെടുത്തു അറുത്തിരിക്കണം. നല്ലല്ലേ, വെള്ളം മൂവാണ്ടൻ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. സംഭവം അടിപൊളി മാങ്ങ പൊട്ടിച്ച് ഫ്രഷായി എടുത്താണ്. വാ, നമുക്ക് നമ്മളെ കിച്ചണിൽ പോവാം. ഫ്രഷ് മാങ്ങ പൊട്ടിച്ചെടുത്തിണ്ടേ, ഫുള്ള് ഇതിൻ്റെ കറയൊക്കെയാണ് മാങ്ങയുടെ. അപ്പോൾ നമുക്കതിന് കഴുകിയെടുക്കാം. നന്നായിട്ട് മാങ്ങയ്ക്കണ്ട് കഴുകി സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് ചെത്തിരിക്കണം. ഇനി മാങ്ങയൊക്കെ തൊലിയെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ മാങ്ങ സെറ്റാണ് ഇവിടെ അല്ലേ. നമുക്കത് കട്ട് ചെയ്യണം. ബാക്കിയുള്ള പരിപാടി പതുക്കെ പതുക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം മാറ്റി വെക്കാം, നമുക്കത് ആവശ്യമില്ല. ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ വെക്കേണ്ടത്. ഇതാണ്ടോ നമ്മുടെ മാങ്ങയ്ക്ക് ചെത്തി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ആവശ്യമാണ് നമ്മൾ നാരങ്ങയാണ്. ഒരു നാരങ്ങ ഇതാ, നമ്മൾ രണ്ട് പച്ചമുളകും എടുത്തുക്കണു. പിന്നെ നമുക്ക് ആവശ്യമുള്ള അടുത്ത സാധനം നമ്മുടെ സർവത്താണ്. ഇത് നമ്മൾ നാടൻ സർവത്താണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനമാണ്. അത് ഉണ്ടാക്കി ഇവിടെ കുപ്പിയിലാക്കി, അതാണ് ഇത്ര കുറച്ച് ചെറിയ കളറൊക്കെ കമ്മിയതാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനം കൊണ്ടാണ്, ഒറിജിനൽ സാധനമാണ്. അപ്പോൾ ഈ ഐറ്റംസാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമ്മുടെ മാങ്ങ നേരെ നമ്മൾ മിക്സിയിൽ ഇടണം. മാങ്ങയ്ക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഏകദേശം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പ് ആക്കിയിടുക. പിന്നെ നമുക്ക് നമ്മുടെ നാരങ്ങ കട്ട് ചെയ്യുക. നാരങ്ങ കട്ട് ചെയ്തിട്ട് ഫുൾ നാരങ്ങ വേണ്ട, നമുക്കൊരു നാരങ്ങയുടെ അരമുറി മതി. നമുക്കിതിൽ അങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക. അരക്കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഈ സാധനം നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇനിയിപ്പോൾ അത് അടിച്ചെടുത്തു. ഇനി നമുക്കിത് നമ്മളെ സർവത്ത് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് സർവത്ത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സർവത്ത് ഒഴിക്കാറെന്ന് കഴിഞ്ഞാൽ നമ്മളിതിന് വെറൈറ്റി ഒരു ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവത്ത് ഒഴിച്ചിട്ടുള്ളത്. സാധാരണ പഞ്ചസാര ഇട്ട് അടിക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അടിച്ചത്. ഇത് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അമ്മകളെ, നമ്മളെ കിടിക്കാച്ചി ആയിട്ടാണ് ഏകദേശം ഇവിടെ റെഡിയാണ്. നമുക്ക് ഇത് ഗ്ലാസ്സൊക്കെ ഒന്ന് ഒഴിച്ചു നോക്കാം കേട്ടോ. നമ്മളിതിൻ്റെ മുകൾക്ക് കുറച്ച് സർവത്ത് പതുക്കെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ജ്യൂസ് അടിച്ചതിന് ശേഷമാണ് നമ്മുടെ പച്ചമുളക് കട്ടിയുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താ അറിയോ, നമ്മൾ ജ്യൂസിൽ ഈ പച്ചമുളക് ഇട്ടടിച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര കുത്ത് വരും. അപ്പോൾ നമ്മളിത് പച്ചമുളക് ജ്യൂസ് ആയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കാണ് ചെയ്യുക സാധാരണ. അപ്പോൾ മക്കളെ, എന്താണ് നമ്മൾ ഉണ്ടാക്കിയ ജ്യൂസ്? അപ്പോൾ ഇത് എങ്ങനെയുണ്ട്, നമുക്ക് തന്നെ ഒന്ന് കുടിച്ചിട്ട് പരീക്ഷ നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ്, അടിപൊളി പറഞ്ഞാൽ കിടുക്കാച്ച കഴിക്കാട്ടോ. എന്തായാലും പരീക്ഷ നോക്കിക്കൊണ്ടു, ഇത് നഷ്ടം വരില്ല. കാരണം നമ്മൾ രണ്ട് രണ്ട് പച്ചമാങ്ങി സർവത്തും കൊണ്ട് ഉണ്ടാക്കിയ കിട്ടില്ല എന്നാൽ കിടുക്കാച്ച കഴിച്ചാണ്. എന്തായാലും വീട്ടിൽ പരീക്ഷ നോക്കിക്കൊണ്ടു, നഷ്ടം വരില്ല നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മളെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത് കിടിലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.